ഇപ്പോൾ നിങ്ങൾ ആപ്പിൾ ഐഫോൺ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ ഐ ഡി ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ആപ്പിൾ ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമാണ് ആപ്പ് സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുക എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ആപ്പിൾ ഐഫോൺസിൽ പുതിയൊരു ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പിന്നെ പൊതുവേ നമ്മൾ കൂടുതലും നമ്മൾ ഫോൺ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യാറ് ഇനി നിങ്ങൾ ആ ഒരു ടൈമിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഓൾറെഡി ഉള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഇൻ ടു യുവർ ഐഫോൺ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കില് ഇവിടെ നമുക്ക് ഡോൺ ഹാവ് ആൻ ആപ്പിൾ ഐ ഡി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എൻട്രി ചെയ്യാൻ പറയുന്നുണ്ട് പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്താലും മതി അത് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ മുകളിൽ ഇങ്ങനെ ഒരു ബട്ടൺ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴും ഇവിടെ ക്രിയേറ്റ് ന്യൂ ആപ്പിൾ ഐഡിയ എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും എന്തായാലും അതിൽ ക്ലിക്ക് ചെയ്താലും നമ്മൾ ഈ ഒരു പേജിൽ എത്തുന്നതായിരിക്കും ഇവിടെ പേര് ലാസ്റ്റ് നെയിം അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക ആ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്താൽ നമ്മൾ ഇതുപോലെ ഒരു പേജിൽ എത്തുന്നതായിരിക്കും ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നുകിൽ നമുക്ക് ഫോൺ നമ്പർ യൂസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് യൂസ് ചെയ്യാം അപ്പം ഫോൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഒരു മെച്ച എന്താന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പാസ്വേർഡ് മറന്നുപോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഫോൺ നമ്പറിലോട്ട് തന്നെ നമുക്ക് ഒ ടി പി കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പൊ കാര്യങ്ങൾ കുറച്ചും കൂടി പെട്ടെന്ന് ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലാതെ ഒരു ഇമെയിൽ ഐ ഡിയും യൂസ് ചെയ്യാവുന്നതാണ് എന്തായാലും ഞാൻ ഒരു എക്സാമ്പിളിന് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളത് കൊടുക്കുകയാണ് ഇവിടെ ഇമെയിൽ അഡ്രസ്സ് എൻറ്റർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഫോൺ നമ്പറിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് അനൗൺസ്മെന്റ്സ് ഒന്നും വേണ്ട വേണ്ടാന്നിടയില് ഇത് ഓഫ് ചെയ്യാവുന്നതാണ് വേണം എന്തെങ്കിലും അത് ഓൺ ആക്കി വെക്കാവുന്നതാണ് എന്തായാലും അത് കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ നമ്മളോട് ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട് പിന്നെ പാസ്വേഡ് എൻ്റർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു കാര്യം എന്താ വെച്ചാൽ അതിൽ നമ്പേഴ്സ് വേണം അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണം സ്മോൾ ലെറ്റേഴ്സും വേണം മിനിമം എട്ട് ക്യാരക്ടേഴ്സ് വേണം അപ്പം ഈ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പാസ്വേഡ് ഇതിൽ എന്റർ ചെയ്ത് കൊടുക്കുക പിന്നെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിലും പാസ്വേഡ് എന്റർ ചെയ്ത് കൊടുക്കുക പിന്നെ സ്വന്തം പേരൊക്കെ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അത് റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പം വേറെ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക എന്തായാലും അത് കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കില് എന്റെ ഈ ഒരു ഫോൺ നമ്പർ യൂസ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഫോൺ നമ്പർ കൊടുക്കാവുന്നതാണ് എന്തായാലും ഞാൻ ഈ ഒരു നമ്പർ തന്നെ കൊടുക്കുകയാണ് അതിന് കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ ഇതിലോട്ട് ആഡ് ആവുന്നതായിരിക്കും ഇപ്പം ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും ശരിക്കും നമ്മൾ ഇതൊക്കെ വായിച്ച് നോക്കിയിട്ടാണ് ആക്സെപ്റ്റുകൾ ചെയ്യേണ്ടത് എന്തായാലും ഇതിൽ ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ അഗ്രി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അഗ്രി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ സൈനിങ് ഇൻ എന്നുള്ളത് കാണാൻ പറ്റുന്നതായിരിക്കും അതിനുശേഷം നമ്മളോട് നമ്മുടെ ഫോണിന്റെ പാസ്കോഡ് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട് ആ പാസ്കോഡ് എൻ്റർ ചെയ്താൽ വീണ്ടും നമുക്ക് സൈൻ ഇൻ പേജ് കാണിക്കും ഇപ്പം ഈ ഒരു അക്കൗണ്ടിലോട്ട് ലോഗിൻ ആയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇമെയിൽ അഡ്രസ്സ് ഇതുവരെ വെരിഫൈ ചെയ്തിട്ടില്ല അപ്പം അത് വെരിഫൈ ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ആ ഒരു ജിമെയിൽ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒരു മെയിൽ വന്നതായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും ആ ഒരു മെയിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക വെരിഫൈ ആപ്പിൾ ഐ ഡി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ നമുക്ക് ഇവിടെ വെരിഫൈ നൗ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇമെയിൽ അഡ്രസ് വെരിഫൈഡ് അപ്പം വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്ന വെരിഫൈൽ ക്ലിക്ക് ചെയ്താൽ ഒരു ഒ ടി പി സെൻഡ് ചെയ്യും അത് എൻ്റർ ചെയ്ത് കൊടുത്താലും മതി ഇപ്പം പുതിയ ആപ്പിൾ ഐ ഡി ഇതിലോട്ട് ആഡ് ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആപ്പിൾ ഐഫോൺസിൽ പുതിയ ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജനുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്